ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട സഹപാഠികളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മുഹമ്മദ് തമീം ജെ ജെ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഇന്ന് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമാണല്ലോ അപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറിന് നമ്മൾ ഓസോൺ ദിനം ആചരിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തില് ഈ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ഓസോൺ പാളിയെപ്പറ്റി അവബോധമുണ്ടാക്കുക എന്നതാണ് ഓസോൺ ദിനത്തിന്റെ ലക്ഷ്യം അപ്പൊ ഇനി എന്താണ് ഓസോൺ അല്ലെങ്കിൽ എന്താണ് ഓസോൺ പാളി ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ് അല്ലെങ്കിൽ മറ്റൊരു രൂപമാണ് ഓസോൺ എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ തന്മാത്രയിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഒരു ഓസോൺ തന്മാത്രയിൽ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺബെയിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഓസോൺ എന്ന വാതകത്തെ കണ്ടെത്തിയതും അതിന് ഓസോൺ എന്ന പേര് കൊടുത്തതും അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ തൊണ്ണൂറ് ശതമാനവും കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ് അപ്പോൾ ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ഓസോൺ പാളി എന്ന് വിളിക്കാം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നതിൽ ഈ ഓസോൺ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മറ്റ് വാതകങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് വളരെ കുറവാണ് പത്ത് ലക്ഷം വായു തന്മാത്രകൾ എടുത്താൽ അതിൽ വെറും പത്ത് ഓസോൺ തന്മാത്രകളെ കാണുകയുള്ളൂ എങ്കിലും ഈ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നതിൽ ഓസോൺ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഭൂമിയെ ഒരു കുട പോലെ അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെ സംരക്ഷിച്ചു നിർത്തുന്ന ഈ ഓസോൺ പാളി ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓസോൺ പാളിയിലെ ആദ്യത്തെ വിള്ളൽ അല്ലെങ്കിൽ സുഷിരം കണ്ടെത്തി പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓസോൺ പാളിയിൽ വിള്ളലുകൾ കണ്ടെത്തുകയുണ്ടായി ക്ലോറോഫ്ലൂറോ കാർബണുകളും ഹാലോണുകളുമാണ് ഈ ഓസോൺ പാളിയുടെ ശോഷണത്തിന്റെ മുഖ്യ കാരണം നിറമോ മണമോ വിഷപ്രഭാവമോ അല്ലെങ്കിൽ സ്ഫോടന സാധ്യതയോ ഒന്നുമില്ലാത്ത രാസപദാർത്ഥങ്ങളാണ് ഈ ക്ലോറോഫ്ലൂറോ കാർബണുകൾ അതുകൊണ്ട് തന്നെ ഇവ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററുകളിലും എ സികളിലുമൊക്കെ ഈ ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഉണ്ട് ഓസോൺ പാളിയുടെ ശോഷണം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ധാരാളമായി ഭൂമിയിലേക്ക് എത്താൻ കാരണമാവും ഇങ്ങനെ അൾട്രാവയലറ്റ് രശ്മികൾ ധാരാളമായി ഭൂമിയിലേക്ക് എത്തുകയാണെങ്കിൽ മനുഷ്യരിൽ ചർമ്മരോഗങ്ങൾ പോലെയുള്ള അസുഖങ്ങൾ പിടിപെടാം അതുപോലെ തന്നെ സസ്യങ്ങൾ പിടിപെടാം അതുപോലെ തന്നെ സസ്യങ്ങളെയൊക്കെ അത് ദോഷകരമായിട്ട് തന്നെ ബാധിക്കും പിന്നെ ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓസോൺ പാളിയുടെ ശോഷണം തടയാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി നടന്ന മോൺട്രിയോൾ കരാർ ലോക ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫലപ്രദമായ കരാർ കരാർ എന്നാണ് ഈ മോൺട്രിയോൾ കരാറിനെ വിശേഷിപ്പിക്കുന്നത് ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഏതാണ്ട് ഫലപ്രദമായിട്ട് തന്നെ നടപ്പായതുകൊണ്ടാവണം ഇന്ന് ഓസോൺ പാളിയുടെ ശോഷണം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഓസോണിനെ പറ്റി അല്ലെങ്കിൽ ഓസോൺ പാളിയെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഓസോൺ പാളിയുടെ സംരക്ഷണം അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് എന്ന് വളർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം